കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം എഫിയസ് ലേഖനം ആറാം അധ്യായം പതിമൂന്നാം വാക്യം അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുകയും യേശു ക്രിസ്തു ലോകത്തിൻ്റെ മേലും പിശാചിന് മേലും വിജയം നേടിയവനാണ് ഈ ഒറ്റ കാരണത്താൽ വിജയം നമ്മുടേതാകുന്നില്ല നാം വിശ്വസിച്ച് വ്യക്തിപരമായി ഏറ്റെടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ആനുകൂല്യവും അവകാശവും നമുക്ക് ലഭിക്കത്തുള്ളു അത് വിശ്വസിക്കുന്നത് മുതൽ കർത്താവിൻ്റെ വരവ് വരെ നമുക്ക് പോരാട്ടം ഉണ്ടാകും അതുവരെ സാത്താൻ നമ്മെ വിവിധ നിലകളിൽ അലട്ടിക്കൊണ്ടിരിക്കും ഉല്ലാസ വേദിയിലല്ല പോരാട്ട വേദിയിലാണ് നാം അതുവരെ നിൽക്കുവാനിടയാകുന്നത് ആത്മീയ യുദ്ധമുന്നണിയിൽ നിൽക്കുമ്പോൾ വിശ്വാസികളാകുന്ന പടയാളികൾക്ക് ശിരസ് മുതൽ പാദം വരെ ധരിക്കുവാനുള്ള സംരക്ഷണ കവചങ്ങളുമുണ്ട് എന്നാൽ സംരക്ഷിക്കപ്പെടാത്ത ഒരു ഭാഗം പിറകുവശമാണ് ശത്രുവിൻ്റെ ആയുധം ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിൽ പതിയുകയാണെങ്കിൽ അതിന് രണ്ട് കാരണമുണ്ടാകും ഒന്നാമതായി മുന്നോട്ട് പോകേണ്ടതിന് പകരം പിറകോട്ട് തിരിഞ്ഞു കടുത്ത എതിർപ്പും കനത്ത പോരാട്ടവും ഉണ്ടായാലും നാം ഒരിക്കലും ശത്രുവിന് പുറംതിരിഞ്ഞ് ഓടരുത് രണ്ടാമതായി മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ പിന്നിൽ നിന്നും കുത്തിയാൽ അപകടം ഉറപ്പാണ് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണിത് സംരക്ഷിക്കപ്പെടേണ്ടവരാൽ സംഹരിക്കപ്പെടുക എന്നുള്ളത് ആത്മീയ യുദ്ധകളത്തിൽ പരാജയപ്പെടാതിരിക്കാൻ മുറിവേൽപ്പിക്കുന്നവരായിട്ടല്ല മുറിവ് കെട്ടുന്നവരാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനായ ദൈവസന്നിധിയിൽ നമുക്കൊരുങ്ങാം സ്വർഗപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ആത്മീയ യുദ്ധക്കളത്തിൽ പരാജയപ്പെടാതിരിപ്പാൻ സർവായുധവർഗം ധരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ യേശുവിൻ നാമത്തിൽ തന്നെ